ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അവരുടെ വാപ്പയായ അബ്ദുല്ലാഹ് ഇബ്നു അംറ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ഷഹീദായപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു. വാപ്പ മരിച്ചുപോയി. 7 പെൺമക്കളെ ബാക്കി നിർത്തിക്കൊണ്ടാണ് മരണപ്പെട്ടു പോകുന്നത്. വാപ്പയെ കാണാൻ ചെന്നു മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ് അബ്ദുല്ലാഹ് ഇബ്നു അംറ് ഇബ്നുൽ ജമൂഹ്. കാലിന് മുടന്തായിരുന്നു. ഹി വാസ് ലെയിം. അവരുടെ കാലിന് മുടന്തായിരുന്നു മഹാനായ ജാബിർ തങ്ങളുടെ വാപ്പ അബ്ദുല്ലാഹിബിനു അംറ് ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. മുടന്തം കാലുകൊണ്ടാണ് യുദ്ധത്തിന് പോയത്. അപ്പൊ സഹാബിമാർ മക്കളും പറഞ്ഞു, വാപ്പ നിങ്ങൾ എന്തിനാ പോകുന്നത്? നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഇല്ലേ? നിങ്ങൾ പോകേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഈ കാലുകൊണ്ട്, ഈ മുടന്തം കാലുകൊണ്ട് സ്വർഗത്തിൽ ചവിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മക്കളെ. അതുകൊണ്ട് വാപ്പയെ തടയരുത്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് യുദ്ധത്തിലേക്ക് നടന്നു നീങ്ങിയ സുഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു അംറ് ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. അവരുടെ മോനാ ജാബിർ തങ്ങള്. ഭയങ്കര വിഷമായി വാപ്പ മരിച്ചപ്പോ. ഈ വാപ്പാര് മരിക്കുമ്പോ നമുക്ക് വേദന. വേറുള്ളവരെ വാപ്പാര് മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ യേശൂല. സ്വന്തം വാപ്പ മരിച്ചാൽ ആ വേദന ശരിക്കറിയുള്ളൂ. അപ്പോഴും നമുക്ക് ശരിക്കത് ഫീലാവും. ജാബിർ തങ്ങൾ വിഷമിച്ചുകൊണ്ട് കരയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് അരികത്തേക്ക് വന്നു. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തലോടിക്കൊണ്ട് പറഞ്ഞു, ജാബിറേ വാപ്പ മരിച്ചതിൽ വിഷമമുണ്ടല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ജാബിറേ, നിങ്ങളുടെ വാപ്പയെ ഞാൻ കണ്ടു. അവിടുത്തെ മുടന്തം കാലുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ജാബിറേ. അത് മാത്രമോ? നിങ്ങളുടെ വാപ്പയോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ജാബിറേ. നിങ്ങളുടെ വാപ്പയോട് അള്ളാഹുവിൻ്റെയും നിങ്ങളുടെ വാപ്പയുടെയും ഇടയിൽ ഒരു ട്രാൻസ്ലേറ്ററോ ഒരു മുബല്ലിഗോ ഇല്ലാതെ അള്ളാഹു ഡയറക്റ്റ് സംസാരിച്ചിട്ടുണ്ട്. ആ ഭാഗ്യമല്ലേ നിന്റെ ഉപ്പാക്ക് കിട്ടിയത്? നിന്റെ വാപ്പയോട് അള്ളാഹു ചോദിച്ചു, അംറ് ഇബ്നുൽ ജമൂഹ്, നിങ്ങൾക്ക് എന്താണ് ഇനി വേണ്ടത്? അള്ളാഹുവേ അള്ളാഹുവേ, നീ സ്വർഗം തന്നില്ലയോ, ഇനി എന്താണ് എനിക്ക് വേണ്ടത്? എന്നാലും ജാബിറിന്റെ ഉപ്പയോട് അബ്ദുല്ലാഹ് ഇബ്നു അംറ് റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് വേണ്ടത് എന്ന് പടച്ച തമ്പുരാൻ ചോദിച്ചപ്പോ മഹാനായ സുഹാബി അള്ളാഹുവിനോട് പറഞ്ഞ മറുപടി നിബിദങ്ങൾ പറഞ്ഞു തന്നു. അള്ളാഹുവേ നീ ഞങ്ങളെ തൃപ്തിപ്പെടേണമേ, അള്ളാഹുവേ നീ എന്നെ തൃപ്തിപ്പെടേണമേ, നീ എന്നെ എന്നെ ഇഷ്ടപ്പെടേണമേ, എന്നെ ഇഷ്ടപ്പെടണേ ഇവിടെ ചോനെ. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി വന്നു, ജാബിറേ നിങ്ങളുടെ ഉപ്പയോട് നിങ്ങളോട് അബ്ദുല്ലാ, നിങ്ങളോട് എന്റെ സ്നേഹം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, നിങ്ങളോട് ഒരിക്കലും ഞാൻ കോപിക്കുകയില്ല. അങ്ങനെ ഒരു സംസാരം നിന്റെ വാപ്പയും അള്ളാഹും തമ്മിൽ ഈ ഉഹദിന്റെ മണ്ണിൽ വെച്ച് നടന്നത് ഞാൻ അറിഞ്ഞു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ജാബിർ എന്നവർ കണ്ണു തുടക്കുന്നത്. സമാധാനായല്ലോ. ഇപ്പൊ വാപ്പമാർ റമദാന് മരിച്ചു, വെള്ളിയാഴ്ച ദിവസം അൽക്കഫ് ഓതിക്കൊണ്ടിരിക്കാൻ മരിച്ചു, സുന്നത്ത് നോമ്പെടുത്ത് നിസ്കാരത്തിന്റെ ഇടയിൽ മരിച്ചു, നിസ്കാരപ്പായി ഇരുന്നു ഒതുകൊടുത്ത് വന്നിട്ട് കടന്നു മരിച്ചു. അതിലൊന്നും വല്ലാണ്ട് വേദനിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തേന്നറിയോ? നമ്മുടെ വീട്ടിലും നമ്മുടെ റൂമിലും നമ്മുടെ കൂടെ കഞ്ഞി കുടിച്ച് ചോറ് വെച്ച് ജീവിക്കുന്നതിനേക്കാളൊക്കെ ഖൈറായ റഹീമായ അള്ളാഹുവിന്റെ അരികത്തേക്ക് വാപ്പ പോയത് ഒരു നല്ല യാത്രയല്ലേ? ഒരു ഇബാദത്ത് ചെയ്തുകൊണ്ടല്ലേ വഫാത്തായത്? വല്ല കള്ളും കുടിച്ച് കിടക്കുമ്പോൾ മരിച്ച വാപ്പന്മാരുണ്ടാവൂലേ? തെറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ മരിച്ചവരുണ്ടാവൂലേ? എൻ്റെ ഉപ്പാക്ക് അള്ളാഹു നല്ലൊരു മരണം കൊടുത്തില്ലേ? എൻ്റെ ഉമ്മാക്ക് നല്ലൊരു മരണം കൊടുത്തില്ലേ? അൽഹംദുലില്ല. അത് കാണുമ്പോൾ എന്നാലും വേദനിക്കും, പക്ഷേ ആ ഒരു സൈഡ് ആലോചിക്കുമ്പോൾ ആ വേദനയ്ക്ക് ഇച്ചിരി ആശ്വാസം കിട്ടും. എന്നാലും റബ്ബെ എൻ്റെ വാപ്പ അത്രയൊക്കെ ആയുസ് ജീവിച്ചല്ലോ. എത്ര ആളുകൾ കല്യാണം കഴിഞ്ഞ് കുട്ടി ജനിച്ചിട്ടുള്ളൂ, അപ്പോഴേക്ക് വാപ്പ മരിച്ചു. എൻ്റെ വാപ്പ ഇന്നും അങ്ങനെയല്ലല്ലോ, ഞാൻ വാപ്പയെ കണ്ടല്ലോ കുറേ കാലം. പിന്നെ ദുന്യാവല്ലേ, എത്രയല്ലേ ജീവിക്കാൻ കഴിയൂ? സമയമായ പോണ്ടേ, അല്ലെങ്കിൽ ഉമ്മ മരിച്ചു അങ്ങനെയൊക്കെ പറയൂലേ? യാ അല്ലാഹ്, ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിന് അള്ളാഹുവിൻ്റെ ഹബീബ് ആശ്വാസം കൊടുക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.